हाय फ्रेंड्स എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടു വിശേഷങ്ങൾ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വീട്ടു വിശേഷങ്ങളിൽ ഇന്നലെയും മിനിയാനുമായിട്ട് ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങളല്ല ഇട്ടത് പക്ഷേ വീടിന്റെ അടുത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇട്ടത് മീൻസ് ഞങ്ങൾ വാണ്ട ഫ്രണ്ട് ആണ് ജോഷിയേട്ടൻ ജോഷിയേട്ടന്റെ മുന്തിരിത്തോട്ടം എന്ന് പറയാൻ പറ്റില്ല മുന്തിരി ഉണ്ടാക്കിയതും കാഴ്ച നിൽക്കുന്ന രസകരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അതുപോലെ ഇന്നലെ ഇട്ടതെന്ന് വെച്ചാൽ ഉണ്ണിയേട്ടൻ വീട്ടുവളപ്പിൽ ഉണ്ടാക്കിയ പച്ചക്കറിത്തോട്ടം അതെങ്ങനെയാ പച്ചക്കറി എന്ന് പറഞ്ഞാൽ എല്ലാവിധ പച്ചക്കറി ആ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിലിപ്പോൾ റംബൂട്ടാനാണ് പ്രത്യേകിച്ച് നമ്മൾ അവിടെ കണ്ടത് ഒരു വീട്ടിൽ റംബൂട്ടാൻ ഉണ്ടായി കാണുന്നു പറഞ്ഞാൽ അത് വളരെ രസകരമായ ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ റംബൂട്ടാൻ്റെ കാഴ്ചയൊക്കെ ഇന്നലെ നമ്മൾ കണ്ടു പക്ഷേ ഇന്ന് ഞങ്ങളെ വീട്ടിലെ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത് അതിൽ ഇന്ന് ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്ടിനിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് പോയി നോക്കാം ഇത് ദോശമാവല്ലേ അല്ലേ ഇന്ന് ദോശയാണല്ലേ ആ ഇത് ഉഴുന്ന ദോശയാണ് നമ്മൾ അരി ദോശയല്ല ഉഴുന്നിട്ടുള്ള ദോശയാണ് അപ്പോൾ എന്തൊക്കെ ചെയ്തുന്നല്ലെ ഇന്നലെ രാത്രി രാവിലെ തന്നെ ഒരു 10 12 മണി ആണ് ഞാൻ അരിയും ഉഴുന്നും ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വൈകുന്നേരം ഇതേമാതിരി ഒരു 4 5 മണിക്കൂർ അങ്ങനെ വെച്ചിട്ട് വൈകുന്നേരം കഴിഞ്ഞെടുത്ത് ആട്ടിയതാണിത് ആട്ടിയതാണ് ഇതിലേക്ക് എന്തൊക്കെ ഉഴുന്ന അരി മാത്രമേ ഉള്ളൂ ഇതിൽ ആട്ടി വെച്ചാ എന്നിട്ട് പക്ഷെ ഇതില് ചിലപ്പോ ചില നേരത്തെ ചോറ് ഇടാറുണ്ട് ഒരു കുറച്ച് അരിക്ക് ഒരു കുമ്പളൊക്കെ ചോറ് ഞാൻ ഇടലുണ്ട് ഇത്ര കുറച്ച് ചോറ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഇത് ഉപ്പൊന്നും ഇട്ട് വെച്ചിട്ടില്ല പിന്നെ അപ്പക്കാര അങ്ങനത്തെ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതിലേക്ക് അപ്പൊ ഉപ്പ് ഞാൻ ഈ രാവിലെ ഇപ്പഴാ ഇടാൻ പോണത് ഇപ്പിട്ടിട്ടാണ് ദോശ ഇടുന്നത് രാത്രി ഉപ്പിട്ട് ചിലപ്പോ പുളിക്കാൻ ചാൻസ് കൂടുതലാണ് പുളി കൂടുതൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഉപ്പ് രാവിലെയാണ് ഇടാൻ പോണത് ഇനി ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് ഇവിടെ ഉപ്പിട്ടൊന്ന് ഇളക്കി വെക്കും അത് ആവുമ്പത്തേക്ക് ഞാൻ നമുക്ക് ചട്നി റെഡിയാക്കാം നല്ല ആടിയിട്ട് നല്ല മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട് അപ്പൊ ദോശമാവ് ഇങ്ങനെ പൊന്തിയാൽ തന്നെയാണ് നന്നാവുള്ളൂ അല്ലെങ്കിൽ ഒരു കഴിക്കാതെ സുഖം ഉണ്ടാവില്ല കേട്ടാ നന്നാക്കി തന്ന് ഇളക്കി ഞാൻ ഉപ്പതിൽ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഞാൻ ഇവിടെ വെക്കും എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചൂടാം പിന്നെ ചൂടോടുകൂടി കഴിക്കുന്നതാണല്ലോ ദോശക്ക് ടേസ്റ്റ് അപ്പൊ ആവശ്യം നേരത്തെ ഞാൻ അത് ഓരോമക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ ചെയ്യാറ് ഇഡ്ഡലി ഇതേ തന്നെ ചെയ്യാം ഇഡ്ഡലി മാവ് ഏകദേശം പക്ഷെ എനിക്ക് ഇത് അരിക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും ഇത്തിരി അരി കൂട്ടിയെടുക്കുക ചെയ്യാം ഇഡ്ഡലിക്ക് വേണേ ഇഡ്ഡലിയും ചൂടാ ഇട്ട് കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരിക്കും ഇത് ചുട്ടാല് അങ്ങനെ ഇളക്കിയിട്ട് ഞാൻ 5 മിനിറ്റ് ഇവിടെ വെക്കാം നമുക്ക് ആ നേരം നമുക്ക് ചട്നി റെഡിയാക്കാം ഇനി നമ്മള് ചട്നി ഉണ്ടാക്കാൻ ഞാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാല് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയൊരു മുളക് എടുത്തത് അധികം എരിവ് വേണ്ട ഈ ചട്നിക്ക് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി നാലുള്ളി കറിവേപ്പില ഇപ്പൊ നല്ല വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ആട്ടിയ ചട്നി അധികം വെള്ളം കൂട്ടാതെയാണ് ഞാനിത് അങ്ങനെ ആട്ടിയെടുത്തിരുന്നത് കേട്ടോ നല്ല ഒരു നല്ലത് പിന്നെ വെള്ളം അധികം ഇല്ല ഈ ആട്ടി വെച്ചതിലേക്ക് ഈ തിളച്ച വെള്ളം നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അല്ലാതെ ഞാനൊക്കെ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ കടുക് വറവിട്ട് അതിലേക്ക് ചട്നി ഒഴിച്ച് തിളപ്പിക്കുക ചെയ്യല് പക്ഷെ ഇത് വേറെ വീട്ടിൽ ചെന്നപ്പം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് വേറെ ടേസ്റ്റ് നമ്മൾ തേങ്ങയുടെ ഒക്കെ ടേസ്റ്റ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പൊ ഇതിലേക്ക് ഞാൻ ഈ തിളച്ച വെള്ളം ആവശ്യത്തിന് ഇത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അട്ടപ്പാടിയിലെ അമ്മായി ഉണ്ടാക്കണത് കണ്ടതാ അപ്പൊ നല്ല രസമുണ്ട് അതങ്ങനെ ഉണ്ടാക്കിയിട്ടതാ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഞാൻ അവസാനം ചേർത്ത് കൊടുക്കാറുള്ളൂ എന്റെ കറികൾക്ക് പൊതുവേ ഉപ്പ് കൂടിയ പ്രശ്നമാണ് ഇവിടെ വീട്ടിലുണ്ടാവല്ലേ പക്ഷെ ഞാൻ അതുകൊണ്ട് ഉപ്പൊക്കെ കുറച്ച് കുറച്ചാണ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കരിവേപ്പിലും ഇത്തിരി കടുകിട്ട് വറവിട്ട് ഒഴിച്ച് വെച്ച് ഒഴിച്ചാൽ മതി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതില് കുറച്ച് കടുകും കുറച്ച് കടുകിടും പിന്നെ ഒരു രണ്ടല്ലി കരിവേപ്പില കടുക് നല്ല പൊട്ടിയതിന് ശേഷം രണ്ടല്ലി കരിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കും കടുക് നല്ല പൊട്ടിയതിന് ശേഷമാണ് രണ്ട് കറിവേപ്പിലും ചേർത്ത് ഇത് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇങ്ങനെയൊന്ന് ചട്നി ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റിയാണ് എന്താണ് നമ്മൾ തിളപ്പിച്ചെടുക്കാതെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റി ആയിരിക്കും ദോശയിലേക്ക്
ദോശ ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. അപ്പൊ ചട്ടി നമ്മൾ എന്താ സ്റ്റൗ ഒന്ന് സിം ആക്കി വെക്കാം. ഇതിന് ശേഷം ഒരു തവി ദോശ മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നാക്കി പരത്തി കൊടുക്കുക. ചൂടധികമായ ദോശ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ നമ്മളെ കയ്യിൻ്റെ കൂടെ അങ്ങോട്ട് പോരും. അപ്പം അധികം ചൂടാവാതെ തന്നെ നന്നാക്കി പരത്തി കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ തീയൊന്നും കൂടി കൂട്ടി കൊടുക്കുക. അതിനനുസരിച്ച് വേഗം ഇതൊക്കെ കിട്ടും. ചില സമയത്ത് കംപ്ലൈന്റ് വരാറുണ്ട് അല്ലേ? അതെന്താ വെച്ചാൽ നമ്മള് മഴക്കാലത്തൊക്കെ ശരിക്കും ദോശമാവ് പൊന്തൂലെന്നൊക്കെയാണ് പറയാ. പക്ഷെ ഞാൻ ഇപ്പൊ ഉള്ളൊക്കെ കൂടുതൽ ഇട്ടോണ്ടായിരിക്കും ദോശക്ക്. എന്തെങ്കിലും ഉണ്ടാക്കി നോക്കേ, പൊന്തൂ നോക്കാം. ചട്ടിക്ക് ചിലപ്പോ ഒരു തിരിഞ്ഞകളി ഉണ്ട്, അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, നമുക്ക് ഉണ്ടാക്കി നോക്കാം. എല്ലാ സമയത്തും നമ്മൾ വേനൽക്കാലത്താണ് കൂടുതൽ ഇത് പെട്ടെന്ന് നല്ല ദോശമാവ് നല്ല പൊന്തി വരും, നല്ല ഇതാവും പറഞ്ഞേക്കാൾ. ഇപ്പൊ ഈ സമയത്ത് ഒത്തിരി ഉഴുന്ന് കൂടുതൽ എടുത്തുണ്ട്, അതുകൊണ്ടാണ് ദോശമാവ് ഇത്ര പൊന്തിയത്. ചിലക്കാർ അപ്പക്കാരൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലേ ഇതില്? അപ്പക്കാരം യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ അപ്പക്കാരം കഴുതം ഒഴിവാക്കുക ചെയ്യല്. വീട്ടിൽ നിന്ന് അപ്പക്കാരം ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലേ? നമ്മൾ കംപ്ലൈന്റ് വരും അവിടെ. അപ്പൊ പ്രശ്നം വേണ്ടാച്ചിട്ട് അപ്പക്കാരം ഞാൻ വീട്ടിൽ ഒന്നിലും ഉപയോഗിക്കാറില്ല. ചിലപ്പോ എന്റെ നെയ്യപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു നുള്ളു എടുക്കാന്നല്ലാതെ ദോശയിലേക്കും വീട്ടിലേക്കും ഒന്നും ഞാൻ അപ്പക്കാരം വെള്ളപ്പത്തിലേക്ക് പോലും ഞാൻ അപ്പക്കാരം ഉപയോഗിക്കാറില്ല. സൈഡൊക്കെ ഏകദേശം നല്ല വിട്ടു വന്നിട്ടുണ്ട്, നല്ല മുരിച്ചിലോട് കൂടി തന്നെയാണ് ദോശ. അപ്പൊ ഇന്നെന്താ പറയുക, ചട്ടി നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഈ ദോശ നമുക്ക് മാറ്റിയിട്ട് വേറെ മുരിച്ചു കൊടുക്കാം. ദോശന്ന് മുളക് കൂടെ ടേസ്റ്റ് വെക്കാം. ഡാമി ദോശ ടേസ്റ്റ് വെക്കേ. ചട്ടി ഏതൊക്കെ ആ ഒരു പീസ് ഇതെടുത്തോ, നല്ലതാക്കി പീസ് എടുത്തു. എന്നിട്ട് ആ ചമ്മന്തി കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കിയാ. ഇത് യഥാർത്ഥമായ അഭിപ്രായം പറയണം, അല്ലാതെ അമ്മേനെ ടോപ്പിലാക്കാൻ വേണ്ടി പറയല്ല. എന്താ അതെ അഭിപ്രായം? ദോശ ചട്നിയോ? എരിവ് കുറച്ച് കുറവാണെന്നാണല്ലേ? ശമ്പളോടെ എരിവ് കുറവാണ്, കൂടുതലാണ്ടാലും സാധാരണ കറിക്കൊക്കെ. പക്ഷെ കുഞ്ചുട്ടിക്കൊക്കെ എരിവ് പ്രശ്നമല്ലേ, അതുകൊണ്ട് കുറച്ചാണ്. എങ്ങനെ ഇടുന്നാലും നല്ല ടേസ്റ്റ് ഇല്ലേ? ശമ്പിൾ അട്ടപ്പാടി പോയപ്പോൾ അവിടുന്ന് കണ്ട റെസിപ്പിയാണ് സംഗതി ഇത്. അല്ലെങ്കിൽ പിന്നെ അമ്മ ഉണ്ടാക്കുന്ന കറിയൊക്കെ ഭയങ്കര ടേസ്റ്റ് അല്ലേ? അമ്മ ടോപ്പ് കയറിയാണ്. ഓ അമ്മ നല്ല കറി തന്നെയാണ്ടാക്കുന്നത്. ദോശ തിന്നാണെങ്കിൽ നമുക്കിങ്ങനെ ഈ ചൂടോടെ തിന്നണം. നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ എടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട്. പക്ഷേ എനിക്ക് എങ്ങനെയാണ് ഇഷ്ടം നല്ല ചെരിഞ്ഞ ദോശ. അപ്പം അതിൻ്റെ കൂടെ ഞങ്ങൾ ചട്നി കൂട്ടിയിട്ട് കുറച്ച് നന്നായിട്ട് കഴിക്കണം. അങ്ങനെ നല്ല ടേസ്റ്റാണ്. എൻ്റെ ഭാര്യ പൊക്കി പറയുന്നില്ല. എന്നുവെച്ചാൽ ഇവിടെ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ എൻ്റെ അമ്മായിയുടെ വീട് അട്ടപ്പാടിയിൽ നിന്ന് കൊടുത്താണ്. ഞങ്ങൾ അവിടെ പോയ സമയത്ത് അവർക്ക് ഈ ഹോട്ടലിലെ ബിസിനസ് കയറ്റിയ കടകളാണ്. അപ്പം അവരവിടെ ഹോട്ടലിൽ കൊടുക്കുന്ന രീതിയായിട്ട് ഞങ്ങളന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് അമ്മയോടെ എന്താണ് ഇഡ്ഡലിയും ചട്നിയൊക്കെ ഉണ്ടായി. അപ്പോൾ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചു, അങ്ങനെയാണ് അവർ കാര്യം പറഞ്ഞത്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റാണ്. ഗ്യാസ് എടുത്ത് ഇനി ഓക്കെ. ഇത് അരി കൊണ്ട് ഉണ്ടാക്കിയല്ലോ സാധനം. അത് അരി എന്ത് കളർ നോക്കിയാണ്? അത് എന്ത് കളർ? പിന്നെ എന്റെ ഡി വി ഡി പൊട്ടിച്ചോ അല്ലേ? അന്ന് ഡി വി ഡി ഓക്കെ. അപ്പൊ കുഞ്ചുട്ടി തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണല്ലേ? ഒന്ന് ചെയ്ത് ചെയ്തോ ചെയ്തോ. ഇത് എന്തിനല്ലാതെ കുഞ്ചുട്ടിയത്? അതല്ലടോ, ഈ വീഡിയോ എടുക്കണതിന് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വരെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കൂടാതെ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളെ ചാനൽ അഥവാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവരും ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനി നാളെ ഞങ്ങൾ ഞങ്ങളുടെ പുതിയ വീട്ടുവിശേഷങ്ങളുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നതാണ്. നമുക്ക് നാളെ കാണാം.